മാറ്റത്തിൻ്റെ ആൾക്കാർ നമ്മളെ സംബോധന ചെയ്യുന്ന പല കാര്യങ്ങളിലാണ് നമ്മൾ മാറ്റം മനസ്സിലാക്കുന്നത്. ഞാൻ വന്ന സമയത്ത് ഞാൻ യങ്സ്റ്ററായിരുന്നു, 24 വയസ്സിലാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ വന്ന സമയത്ത് എന്നെക്കാളും പ്രായത്തിന് മൂത്ത ആൾക്കാരായിരുന്നു ഡയറക്ടേഴ്സ്. ഇപ്പോഴും ഉണ്ട്, പക്ഷെ അന്ന് മെജോറിറ്റി അങ്ങനത്തെ സിനിമകളായത്. എനിക്കൊന്ന് 2013-ലാണ് ആദ്യമായിട്ട് എന്നെക്കാളും പ്രായം കുറഞ്ഞ ആള് ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ ഞാൻ അഭിനയിച്ചത്. അപ്പം ആ ഒരു കാലഘട്ടമാണ് ഈ സിനിമ മാറിയ സമയമായിരുന്നു. അപ്പം അതിനകത്ത് സംഭവിച്ചാൽ ആദ്യം ഡയറക്ടേഴ്സ് നമ്മളെന്തെങ്കിലും തെറ്റി എടാ അത് കറക്റ്റായിട്ട് ചെയ്യുമെന്ന് പറയും. ഇപ്പം യങ്സ്റ്ററായിട്ടുള്ള ഡയറക്ടേഴ്സ് ചേട്ടാ അത് കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ ഈ എടായും ചേട്ടായിലുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഡെഫിനറ്റ്ലി ഓരോ കാലഘട്ടത്തിൽ സിനിമ ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പം ആ സമയത്ത് ഏത് പടങ്ങളാണ് സക്സസ്ഫുൾ ആകുന്നത്. ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം സക്സസ്ഫുള്ളായി, ആക്ഷൻ ഹീറോ ബിജു സക്സസ്ഫുള്ളായി. അപ്പം അതാണ് ട്രെൻഡ് എന്ന് നമ്മൾ പറയും. അതാണ് ന്യൂ ജനറേഷൻ സിനിമ. അത് ചിലപ്പം 2020 നമ്മൾ നോക്കുവാണെങ്കിൽ ചിലപ്പം അത് പഴയ സാധനമായിരിക്കും, അതിനകത്ത് പുതു കാണില്ല. അപ്പോഴത്തേക്കും വേറെ പുതിയ സിനിമകൾ നമുക്ക് പറയാൻ വേണ്ടി ഉണ്ടാവും. അതാണ് ന്യൂ ജനറേഷൻ എന്ന് പറയാം. അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു കഥാപാത്രം ഇഷ്ടപ്പെടും, അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരും നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് എന്നെ വിളിച്ച കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തതിലുള്ള വിഷമങ്ങളാണ് കൂടുതൽ. ഇപ്പം ചാന്ത് വീട്ടിൽ ഇന്ദ്രജിത്ത് ചെയ്ത ക്യാരക്ടർ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അന്ന് എയർടെൽ എനിക്ക് ലീവ് കിട്ടിയില്ല, എയർടെലുണ്ടായിരുന്ന സമയത്ത്. പിന്നെ രണ്ടാമത്തത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ സിനിമയിൽ രാജു പിള്ള ചെയ്ത ക്യാരക്ടർ അതെനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ വേറൊരു സിനിമയിൽ കമ്മിറ്റഡ് ആയിരുന്നു, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സപ്തമശ്രീ തസ്കരായിൽ സുധീർ കരമന ചെയ്ത ക്യാരക്ടർ അന്ന് വേറൊരു പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് കളി എന്ന് പറഞ്ഞ സിനിമ നജീം കോയ ഡയറക്ട് ചെയ്യുന്നത്, അതിൻ്റെ അകത്തൊരു ക്യാരക്ടർ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ബാക്കിയുള്ള സിനിമകളുടെ ഡേറ്റ് ആ സമയത്ത് വന്നായിരുന്നു. അപ്പം വിഷമങ്ങൾ അതേ ഉള്ളു, അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. അല്ലെങ്കിൽ ഏത് സിനിമ ഉണ്ടാലും എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ അയ്യോ അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അത് ഞാൻ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, ചെയ്തിരുന്നെങ്കിൽ അല്ലായിരുന്നല്ലോ എന്നൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും. അടുത്ത ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ തുടങ്ങാൻ പോകുന്ന പ്രൊജക്റ്റ് ആട് 2 ആണ്. മിഥുൻ മാനുവൽ തോമസ് എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിൽ സക്സസ്ഫുൾ അല്ലാത്തൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നത്. അല്ല പിന്നെ അത് തിയേറ്ററിൽ നിന്ന് പോയതിന് ശേഷം അത് ഒരുപാട് സക്സസ്ഫുൾ ആയ ഒരു സിനിമയാണ്. അപ്പം ഒരുപാട് ഓഡിയൻസ് തന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് അയക്കും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നിരുന്നെങ്കിൽ അല്ലായിരുന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ പ്ലാൻ ചെയ്തത്. അങ്ങനെ സെപ്റ്റംബറിൽ നമ്മൾ ഷൂട്ട് തുടങ്ങും.